മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 7-8 വർഷം പഴക്കമുള്ള ഷാജിയുടെ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി താൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന ഇതേ തുടർന്ന് ഓട്ടോറിക്ഷോ ഡ്രൈവറുടെ അച്ഛനെ കാണുന്നതിനായി അയാളുടെ വീട്ടിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് പണ്ട് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ നേരിട്ട് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന കേസ് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യം ചോദിക്കുകയും വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് തൻ്റെ കുട്ടികളുടെ മുൻപിൽ വെച്ചാണ് അവൻ തന്നെ വെട്ടിയത് എന്നും താൻ ഈ അവസ്ഥയിലാകാൻ കാരണം ഷാജിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ അവൻ ശിക്ഷിക്കപ്പെടുന്നത് തനിക്ക് കാണണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അതിന് അഞ്ജന സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. തൻ്റെ മക്കളുടെ ഭാവി പോലും ഇങ്ങനെയാകുന്നതിന് വേണ്ടി കാരണം ഷാജിയാണ് എന്ന് വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഷാജി ഒരു പക്ഷേ തന്നോട് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ തൻ്റെ മക്കളുടെ ഭാവി തന്നെ മാറിപ്പോയേനെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടത് അഞ്ജനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് താൻ കഴിയാവുന്ന എല്ലാവിധ സഹായവും നൽകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് എന്തായാലും ഷാജിയെ പോയി കാണണം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് അഞ്ജന. അഞ്ജന നേരിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും അഞ്ജനയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വീട്ടുകാർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കാനായിയുടെ ചതിയിൽ വീഴുന്ന വിനു താൻ ഇനി പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് വീട്ടിലുള്ള എല്ലാവരോടും മുൻപിൽ വെച്ച് ഉറപ്പിച്ച് പറയുകയും തൻ്റെ തീരുമാനത്തിൽ ഇനി യാതൊരു വിധത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വിനുവിൻ്റെ അപ്രതീക്ഷിതമായ ഈ തീരുമാനം കേൾക്കുന്നത് സോനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ സോന വിനുവിൻ്റെ ഈ തീരുമാനം തെറ്റ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും വിനുവിനെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത് നിഗൂഢ ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അഞ്ജനയ്ക്കെതിരെ നിർത്തുന്നതിന് വേണ്ടിയാണ് വിനുവിനെ അവർ ഉപയോഗിക്കുക എന്നും അഞ്ജനയെ തല്ലുന്നതിന് വേണ്ടി നിന്നെ കരുവാക്കുകയാണ് എന്നും അങ്ങനെ പി കെ നിലയം അവർ അശാന്തിയുടെ സ്ഥലമാക്കി മാറ്റും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജനയെ തല്ലേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ താൻ യാതൊരു മടിയും കൂടാതെ അത് ചെയ്യും എന്നുള്ള കാര്യം വിനു വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി തന്നെ പിന്തിരിപ്പിക്കുന്നതിനായി ആരും തന്നെ ശ്രമിക്കേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായുള്ള ഈ കാര്യം സോനയെ ആകെ തളർത്തിക്കളയുകയും ഇതേ തുടർന്ന് വിനുവിനെ ഇനിയും ഉപദേശിച്ചിട്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള സത്യം വേദനയോടെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം ഷാജിയെ കാണുന്നതിനായി അഞ്ജന ഷാജിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള പെങ്ങളുടെ ഈ വരവ് ഷാജിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് അഞ്ജന വീട്ടിലേക്ക് വന്നതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഷാജി അഞ്ജനയോട് തുറന്നു പറയുകയും ചെയ്യുന്നു. തങ്ങൾ വീട്ടിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയും അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന അഞ്ജന സുജയുടെ കാര്യം ചോദിച്ചതിനെ തുടർന്ന് സുജ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഷാജി പറയുന്നു. ഷാജിയെ കാണാൻ വന്നത് താൻ മറ്റൊരു കാര്യം പറയാനാണ് എന്ന് അഞ്ജന വ്യക്തമാക്കുകയും ഇത് ഷാജിക്ക് ഒരു പക്ഷേ വിഷമമുണ്ടാക്കാൻ കാരണമാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്താണ് പെങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഷാജിയോട് ഷാജി പണ്ട് ഒരാളെ വെട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്ന അഞ്ജന ആ കേസ് വീണ്ടും പുനരന്വേഷണം വരികയാണ് എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ഷാജി ഒരു പക്ഷേ ആ കേസിൽ ശിക്ഷ അനുഭവിക്കാൻ കാരണമാകും എന്ന് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ അഞ്ജനയോട് താൻ പുതിയൊരു ജീവിതം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ തന്നെ ഇനിയും ശിക്ഷിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ഷാജി രക്ഷപ്പെടുന്നതിനു വേണ്ടി താൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അഞ്ജന കാര്യങ്ങളെല്ലാം ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് സുജ അറിയാൻ ഇടയാവുകയും സുജ ഷാജിയുടെ ഈ വളർച്ച കണ്ട് അസൂയ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അഞ്ജന
ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയും അല്ലെങ്കിൽ ഇത്രയും വർഷം പഴക്കമുള്ള കേസ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സുജിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ഷാജിയുടെ മനസ്സിലേക്കും സംശയങ്ങൾ കയറി വരികയും ഒടുവിൽ ഷാജി അഞ്ജനയെ വെറുത്തു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്.